പതിനാറാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് ഹൃദയവാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ലെറ്റ്സ് റീഡ് സാംസ് 26 റെസ്പോൺസിബിലി. സാംസ് 26 വി ഗോ ആൻഡ് റീഡ് റെസ്പോൺസിബിലി. 26ാം സങ്കീർത്തനം. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എന്റെ ദുഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. നിന്റെ ദയ എന്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കുന്നു, നിന്റെ സത്യത്തിൽ ഞാൻ നടന്നും ഇരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോട് കൂടെ ഞാൻ ഇരിക്കുകയുമില്ല. ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകുന്നു, യഹോവേ ഞാൻ നിന്റെ യാഗപീഠത്തെ വലപ്പെടുത്തുന്നു. പാപികളോടുകൂടെ എന്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടെ എന്റെ ജീവനെയും സംഹരിച്ചു കളയരുത്. അവസാനത്തെ രണ്ടു വാക്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടിക്കർത്താവിനെ മഹത്വപ്പെടുത്താം. പറയുകയാണ് സഭകളെ ഞാൻ യഹോവയെ പരിശുദ്ധ കർത്താവേ നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അഴിച്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിന് ആദിപിതാക്കന്മാർ ആത്മാവിൽ കർത്താവിനെ ആരാധിച്ച ഈ രാവിലെ സമയം കർത്താവേ ഞങ്ങൾ നിന്നെ ആരാധിപ്പാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആരാധന സ്വർഗത്തിലെ ദൈവത്തിന് സുഗ്രാഹ്യമാകുകയായി കർത്താവെ തീരുവാൻ ഇന്ന് മുതൽക്കാലം കൃപ ചെയ്യണമേ. അതിന് തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കർത്താവിന്റെ മാലിന്യങ്ങളെയും നീക്കി അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങൾ ഒന്ന് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞാഴ്ചയുടെ കാലമില്ല നേടികളെ പരിപാലിച്ചു ഈ ആലയത്തിൽ ആരോഗ്യത്തോടെ കടന്നു വരുവാൻ നേടികൾ കൃപ തന്നല്ലോ കർത്താവേ. എന്റെ എല്ലാ കൃപകൾക്കായി സ്തോത്രം. യഹോവയുടെ ആലയത്തിൽ സകലതും അവന് മഹത്വമെന്ന് ചൊല്ലുന്നല്ലോ. നമുക്ക് കാലം എല്ലാ മഹത്വവും ഞങ്ങൾ നിനക്ക് തരുന്നു. വരുത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണം, സകൃതത്തെ വാഴ്ത്തി അനുഗ്രഹിച്ചു തരണം. ഇവിടുത്തെ ജനത്തോട് കർത്താവ് സംസാരിക്കണമേ കർത്താവേ. മഹത്വമെല്ലാം സ്വർഗമെടുക്കണം. പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപ തോന്നി കേൾക്കണം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ എന്റെ വന്ദനത്തെയും സ്നേഹത്തെയും ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. നേരത്തെ ഞാൻ ഓർമ്മിച്ചതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി കഴിഞ്ഞ രാത്രികാലം ഉറങ്ങാതെ പ്രാർത്ഥിച്ച പലവരും ഉണ്ടെന്ന് എനിക്ക് ഞാൻ എനിക്ക് തീർച്ചയായിട്ടും നിശ്ചയമായിട്ട് എനിക്കറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം എനിക്ക് തന്നെ വിടുതൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവസഭയുടെ പ്രാർത്ഥന ശ്രദ്ധേയ പ്രാർത്ഥന വളരെ ഫലിക്കും. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ അനുഭവമാണ്. ഹല്ലേലൂയ. പിന്നെയും നമുക്ക് കഠിനമായിട്ട് അങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ. ദൈവം അതിനായി നമ്മുടെ സഭയെ അതിനായി ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടന്നും ദൈവജനത്തെ മുതൽ കാല ദൈവം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ദൈവസ്ഥിതിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ആശ്വാസം ദൈവസന്നിധി അല്ലെങ്കിൽ ദൈവിക പാദപ്പെടുമെന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ലോകത്തിൽ ഒത്തിരി അനേക സംഭവങ്ങൾ ഹല്ലേലൂയ നടന്നുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വരവിന്റെ അവസാന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുപക്ഷെ മീഡിയകൾ കൂടെ ഒക്കെ കണ്ടു കാണും. ഒരു ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ്, എക്കാലത്തെയും കഴിഞ്ഞ 2000 വർഷക്കാലമായി ഇസ്രായേൽ ജനത്തിന്റെ പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുമനാഥന്റെ അവരുടെ മെഷിഹായുടെ വരവാണ്. പ്രിസ്തലോട് ഹല്ലേലൂയ. അവർക്ക് തങ്ങളുടെ ദേവാലയം പണിയണം. നിങ്ങൾക്കറിയാമോ, ചില ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ UNൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ് ദേവാലയം പണിയുവാൻ വേണ്ടി. അതുപോലെ തന്നെ ഇത് ശരിയോ തെറ്റോ എനിക്കറിയത്തില്ല, ഞാൻ വീഡിയോയിൽ ചില വീഡിയോകൾ കാണുവാൻ ഇടയായി തീർന്നു. 2000 വർഷക്കാലമായി യഹൂദജനം നോക്കിക്കൊണ്ടിരിക്കുന്ന അവരൊരു സംഖ്യാപുസ്തകം 19 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ അതേ രീതിയിലുള്ള ഒരു ചുമന്ന പശുക്കിടാവിനെ, ആ പശുക്കിടാവിന് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. സംഖ്യാപുസ്തകം 19 അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള ഭാഗം നിങ്ങൾ ഇപ്പം വായിക്കേണ്ട, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ആ ചുമന്ന പശുക്കിടാവിനെ ചുട്ട് കരിച്ച് അതിന്റെ ഭസ്മം എടുത്ത് അത് വെള്ളത്തിൽ കലക്കി വേണം ആ ദേവാലയത്തിന്റെ ശുദ്ധീകരണ ശുശ്രൂഷ നടത്തുവാൻ. അവരൊരു ചുവന്ന പശുവിനെ 2000 വർഷക്കാലത്തെ അന്വേഷണത്തിന് ശേഷം കണ്ടെത്തിയിരിക്കുകയാണ് ന്യൂജേഴ്സി. അതിന് വീഡിയോ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ദൈവങ്ങളെ, ദൈവത്തിന്റെ വരവ് ഏറ്റവും ബാധകരായിരിക്കുകയാണ് ഈ ദിവസങ്ങളിലൊന്നും. ദൈവസമയം ഒന്ന് മാറ്റപ്പെടുവാൻ പോവുകയാണ്. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ.
ഹല്ലേലൂയാ. യുഎൻഎൽ അവർ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ് അവർക്ക് നിങ്ങളുടെ ആലയം പണിവാൻ വേണ്ടി. ഇത് അന്ത്യദിനങ്ങളാണ്. അതുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും കൂടെ നമ്മുടെ മരുഭപ്രയാണം ശേഷിക്കുന്ന ദിവസങ്ങൾ ഭയത്തോടെ നമുക്ക് കഴിക്കാം. പ്രൈസ്തലോട് ഇന്ന് പകൽക്കാലം ഞാൻ അധികം മുഖവരെ കൂടാതെ വായിച്ച വാക്യത്തിൽ കടന്നു വരട്ടെ. 26 സങ്കീർത്തനം അതിന്റെ 1 വാക്യം, അതിന്റെ 1 വാക്യം വായിച്ചാട്ടെ. പറയുകയാണ്, നമുക്കറിയാം അതിന്റെ ഹെഡിൽ പറയുന്നു ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഇവിടെ ഭക്തൻ പറയുകയാണ്, യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എന്റെ നിഷ്കളങ്കയിൽ നടക്കുന്ന. ഇംഗ്ലീഷിൽ പ്രകാരമാണ്, വിൻഡിക്കേറ്റ് മീ ഓ ലോർഡ് ഫോർ ഐ ഹാവ് വാക്ക്ഡ് ഇൻ മൈ ഇന്റഗ്രിറ്റി. ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ മേജർ ക്ലാസ് പഠിപ്പിച്ച എൻ്റെ BS പ്രോഗ്രാമിൽ, എൻ്റെ ക്രിസ്ത്യൻ ലീഡർഷിപ്പിൻ്റെ പ്രോഗ്രാമിൽ ഞങ്ങളെ മേജർ ക്ലാസ് പഠിപ്പിച്ച ദൈവഭക്തൻ, അദ്ദേഹം ഇവിടെ ഒരു സഭയുടെ പാസ്റ്ററാണ്, 2000 മെമ്പേഴ്സ് ഉള്ള ചർച്ചിൻ്റെ പാസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു നിങ്ങൾ ദൈവദാസന്മാർ നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു ഗുണവും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം ഒരു ദൈവഭക്തന് വേണ്ടത് ഇൻ്റഗ്രിറ്റിയാണ്. പ്രൈസ് ലോർഡ്. നിഷ്കളങ്കത. ഇന്ന് പകൽക്കാലം ദൈവത്തിനുമേ ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ഭക്തൻ പറയുകയാണ്, യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. 26 സങ്കീർത്തനം ഒരു ഭക്തന്റെ ത്രികാല നടപ്പിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ഇവിടെ ഭക്തൻ പറയുകയാണ്, അതിൻ്റെ 1 വാക്യത്തിൽ നാം വായിച്ചു, യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഇത് വർത്തമാനകാലമായല്ലേ, വർത്തമാന കാലത്തിലും ഭക്തൻ പറയുകയാണ്, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഇനി അതിന്റെ 3 വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിന്റെ ദയ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇരിക്കുന്നു, നിന്റെ സത്യത്തിൽ ഞാൻ നടന്നു വിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അവൻ ഭൂതകാലത്തെ പറ്റി പറയുകയാണ്, ഞാൻ നടന്നുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നടക്കുന്നു, ഞാൻ നടന്നുമിരിക്കുന്നു. ഇനിയും അതിന്റെ 8 വാക്യം, അതിന്റെ 11 വാക്യം വായിച്ചാട്ടെ. ഞാനോ എന്റെ നിഷ്കളങ്കതയിൽ നടക്കും. അങ്ങനെയെങ്കിൽ 3 കാര്യങ്ങളാണ് ഇവിടെ ഭക്തൻ പറയുന്നത്. 3 നടപ്പിനെ പറ്റിയാണ് ഇവിടെ ഭക്തൻ പറയുന്നത്. ത്രികാല നടപ്പ്. ഹല്ലേലൂയ. യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. 2 അത് വർത്തമാനകാലം. ഹല്ലേലൂയ. അടുത്തതായി ഭക്തൻ പറയുകയാണ്, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ നടന്നു. ഹല്ലേലൂയ. 3 ഭക്തൻ പറയുകയാണ്, ഞാനോ ദൈവം എനിക്ക് ആയുസ്സുമാരോഗ്യം തന്നാൽ ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഐ ആം കറന്റ്ലി വാക്കിംഗ് ആൻഡ് ഐ ഹാവ് വാക്ക് ആൻഡ് ഐ വിൽ വാക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് മുതൽ കാലം കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നമുക്ക് ഹല്ലേലൂയ എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ ഞാൻ എന്റെ ഇന്റഗ്രിറ്റിയിൽ, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ ഞാൻ നടക്കുന്നു, ഞാൻ നടന്നു, ഇനിയും ദൈവം എനിക്ക് ആയുസ്സുമാരോഗ്യം തന്നാൽ ഞാൻ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുവാനുള്ള പശ്ചാത്തലം, അത് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സങ്കീർത്തനത്തിന്റെ ഈ സങ്കീർത്തനം ലൈവായിട്ട് നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. 2 പുസ്തകം 15 അതിന്റെ 13-14 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചിട്ട്, 2 Samuel 2:15-13. അനന്തരം ഒരു ദൂതൻ ദാവീദിന്റെ അടുക്കൽ വന്ന് ഇസ്രായേലിന്റെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചു പോയി എന്ന് അറിയിച്ചു. നാം എഴുന്നേറ്റ് ഓടിപ്പോക, നമ്മിൽ ആരും അബ്ശാലോമിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകയില്ല. ഇതാണ് ദാവീദ്. അങ്ങനെ ഹല്ലേലൂയ, ഒരു ദൂതൻ വന്ന് ദാവീദിനോട് പറയുകയാണ്, നിന്റെ സ്വന്തം മകനാകുന്ന അബ്ശാലോം, തന്റെ 3 മകനാണ് അബ്ശാലോം, സ്വന്തം മകനാകുന്ന അബ്ശാലോം നിനക്കെതിരായി ഇവിടെ കരുക്കൾ കൂട്ടിയിരിക്കുകയാണ്. നിന്റെ ജീവനെ നശിപ്പിക്കുവാൻ, നിന്റെ രാജ്യത്തെ പിടിച്ചെടുക്കുവാൻ, ഹല്ലേലൂയ, നിന്റെ മകനാകുന്ന അബ്ശാലോം നിനക്കെതിരായി കരുക്കൾ കൂട്ടുന്നു. ഇത് കേട്ടപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ഈസ്റ്റിൽ യോർദാൻ അക്കരയ്ക്ക് അവൻ തന്റെ ജീവരക്ഷാർത്ഥം ഓടിപ്പോവുകയാണ്. അവിടെ വെച്ചാണ് ഭക്തൻ ഈ സങ്കീർത്തനം എഴുതുന്നത്. അതിന്റെ 1-8 വരെയുള്ള വാക്യങ്ങളിൽ ആ ഭക്തൻ അവിടെ പറയുന്ന കാര്യങ്ങൾ, കർത്താവേ 1-8 വരെയുള്ള വാക്യങ്ങൾ താന്, ഇറ്റ് ഈസ് എ പ്രോട്ടസ്റ്റ് ഓഫ് ഇന്നസെൻസ്. തന്റെ നിഷ്കളങ്കത്തെ അവൻ പ്രോട്ടസ്റ്റ്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ താൻ ഒന്നുകൂടി എടുത്തു പറയാം, കർത്താവേ ഞാൻ എത്രമാത്രം നിന്റെ സന്നിധിയിൽ ഒരു നിഷ്കളങ്കനായി നടന്നു നിനക്കറിയാമോ. ഹല്ലേലൂയ. ദൈവങ്ങളെ നിഷ്കളങ്കനായി ഞാൻ ഉറപ്പിച്ചല്ലോ,
തൻ്റെ ഇന്റഗ്രിറ്റിയിൽ നടന്ന ഒരു ഭക്തന് മാത്രമേ അത് പറയുവാൻ ചങ്കൂറ്റത്തോട് പ്രശ്നങ്ങളുടെ മുമ്പിൽ പറയുവാൻ കഴിയുള്ളൂ, ഞാൻ എത്രമാത്രം ദുഷ്കന്ധനായ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ ഭക്തൻ പറയുകയാണ്, കർത്താവ് ഞാൻ എത്രമാത്രം നിഷ്കളങ്കനായതിന്റെ സന്നിധിയിൽ നടന്നു എന്ന് അറിയാമോ? സോ ഹീസ് പ്രോട്ടസ്റ്റിംഗ് ഹിസ് ഇന്നസെൻസ്. അത് കഴിഞ്ഞ് 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അവൻ തന്റെ നിഷ്കളങ്കത്വമെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ്, കർത്താവെ അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ആയിരിക്കുന്ന എന്റെ അവസ്ഥയിൽ. ഹല്ലേലൂയ, ഇറ്റ് ഈസ് എ പ്രെയർ ഫോർ വിൻഡിക്കേഷൻ. ഇന്ന് പകൽക്കാലം ഞാൻ ആയിരിക്കുന്ന എന്റെ അവസ്ഥയിൽ ദൈവമേ നീ എനിക്കൊരു ന്യായം പാലിച്ചതരണമേ. എന്റെ ശത്രുവിന്റെ കൈകൊണ്ട് ഞാൻ വീഴുവാൻ ഇടയാകരുത്, ദൈവമേ എനിക്ക് ന്യായം പാലിച്ചതരണമേ. ഇറ്റ് ഇസ് എ പ്രെയർ ഫോർ വിൻഡിക്കേഷൻ. അവരൊരു ജസ്റ്റിസിന് വേണ്ടി, അവരൊരു നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ. ഹല്ലേലൂയ. അതിന്റെ 1 വാക്യത്തിന്റെ ഒന്നുകൂടെ നമുക്ക് 1 വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചു. അപ്പൊ 1:26 അവസാന ഭാഗം മതി. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരട്ടെ, ഇപ്പോൾ എന്റെ സ്വന്തമല്ല, എനിക്കെതിരായി തിരിഞ്ഞിരിക്കുകയാണ്, എങ്കിലും ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചല്ലോ, പാസ്റ്റർ ടി ജോയി അല്ലെ, പുനലൂര്, തന്റെ സ്വന്തം ശരീരം തന്നെ തനിക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. It's a syndrome called, what is that syndrome? Autoimmune disease. You know, medical field work in there, analog. That's why you have a question about it. Google article is autoimmune disease. We have to fight in our own body. Praise the Lord. ദൈവങ്ങളെ, സാഹചര്യങ്ങൾ നമുക്കെതിരായി പ്രതികൂലമായിട്ടുണ്ട്. ഇന്നലെ രാത്രി കാലം കർത്താവിന്റെ ദാസൻ ഡോക്ടർ PS Philip ഓർപ്പിച്ചു, മനുഷ്യന്റെ ശത്രു ആരാ? എപ്പോഴും അവന്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഉള്ളവരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. 18-ാമത്തെ വയസ്സിൽ ജീവിതം എന്തെന്ന് അറിയുന്നതിന് മുമ്പ് എന്റെ പ്രിയപിതാവ് കർത്താവിന്റെ പേരിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇന്ന് 80 വയസ്സുണ്ട്, 62 വർഷങ്ങൾക്ക് മുമ്പ്. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുണ്ടായിരുന്നു സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. നിന്നെയും പരിഹാസവും താൻ മാത്രമേ ഉള്ളൂ. ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് കർത്താവിന്റെ പേരിൽ കൊണ്ട് ഇറങ്ങി തിരിച്ചത്. ബാക്കി എല്ലാവരും ഉന്നത വിദ്യാഭ്യാസമൊക്കെ ചെയ്തു. എല്ലാവരും 50-55 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് നാടുകളിൽ പോയി. കോടികൾ എല്ലാ നിലയിലും അവർ ആത്മീയ ജീവിതത്തിലും അവർ ഭൗതിക ജീവിതത്തിലും ഇഷ്ടംപോലെ കാര്യങ്ങൾ അവർ നേടി. എന്നാൽ എന്റെ പിതാവ് മാത്രമേ ഉള്ളൂ കർത്താവിന്റെ പേരിക്ക് വേണ്ടി ചെറുപ്രായത്തിൽ ഇറങ്ങി തിരിച്ചത്. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ നിന്നുകൾ അപമാനമേറ്റു. എന്നാൽ ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ എനിക്ക് പറയുവാൻ കഴിയും, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും മാനിച്ച ഞങ്ങളുടെ പിതാവിനെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏറ്റവും മാനിച്ചത് ഞങ്ങളുടെ പിതാവിനെയാണ്. അതെല്ലാവരും പറയും, ഞാൻ പറയുന്നതല്ല, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാവരും പറയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതൽ കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ. സ്വന്തം ശരീരം, സ്വന്തം കുടുംബം, സ്വന്തം ഭവനത്തിനെതിരായി തിരിയുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയുമോ, ഐ വിൽ സ്റ്റാൻഡ്, ഹല്ലേലൂയ, വിത്തൗട്ട് വേവറിങ്. ഞാൻ കുലുങ്ങാതെ, ഇവിടെ ഭക്തൻ പറയുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കും. ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ഭക്തന്മാരെ നിർത്തിയത്, ഹല്ലേലൂയ, അവർ ഇളകാതെ ദൈവസ്ഥാനത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ്. നിങ്ങൾക്കറിയാമോ, സഭാചരിത്രം പഠിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചർച്ച് ഹിസ്റ്ററി. ഇവിടെ കർത്താവിന്റെ ദാസന്മാർ ചർച്ച് ഹിസ്റ്ററി വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഹല്ലേലൂയ, സഭാചരിത്രം പഠിക്കുമ്പോൾ കഴിഞ്ഞ കാല ഭക്തന്മാരെ, 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തന്മാർ, അവർ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിലനിന്നത് അവർ ഈ വാക്യമാണ് നിലനിർത്തിയത്, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കും. പ്രശ്നം വരട്ടെ, സ്വന്തം കുടുംബം, സ്വന്തം ശരീരം തന്നെ അതിനെതിരായിട്ട് തിരിയട്ടെ, അവരെ നിർത്തിയത് ഈ ദൈവവചനമാണ്. സിംഹങ്ങളുടെ മുമ്പിൽ അവരെ എറിഞ്ഞു കൊടുത്തപ്പോഴും, ഹല്ലേലൂയ, നമുക്കറിയാം, നീറോയുടെ പൂന്തോട്ടത്തിൽ, ഹല്ലേലൂയ, രാത്രി കാലം വിളക്കുകൾ കത്തിക്കുന്നതിന് പകരമായിട്ട്, ഹല്ലേലൂയ, വിശുദ്ധന്മാരെ, ദൈവമക്കളെ പോളുകളിൽ കെട്ടി നിർത്തി, ഹല്ലേലൂയ, അവരുടെ ദേഹത്ത് തുണി ചുറ്റി നെയ്യൊഴിച്ച് അവരെ തീ കത്തിച്ച് അങ്ങനെ മണിക്കൂറുകൾ അവരിൽ നിന്ന് കത്തിക്കൊണ്ടിരുന്നു. ഈ പോളുകളെല്ലാം വിശുദ്ധന്മാർ, ഹല്ലേലൂയ, ക്രിസ്ത്യാനികൾ നിന്ന് കത്തി, വിശുദ്ധന്മാർ നിന്ന് കത്തി, ഹല്ലേലൂയ. അവരെ തീയുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തപ്പോൾ, അവരെ വന്യമൃഗങ്ങളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, അവരെ മലർത്തി കിടത്തി, അവരുടെ വായിൽ കൂടെ വെള്ളം അടിച്ചു കയറ്റി, ഉദരം ഉയർപ്പിച്ചിട്ട് കുതിരകളെ കൊണ്ട് അവരുടെ വായിൽ ചവിട്ടി പൊട്ടിച്ചപ്പോൾ അവരെ നിർത്തിയത് ഈ ദൈവവചനമാണ്. പ്രശ്നങ്ങൾ വരട്ടെ, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഹല്ലേലൂയ. നിഷ്കളങ്കത നടന്നൊരു ദൈവവചനം മാത്രമേ പറയുവാൻ കഴിയുള്ളൂ, ഞാൻ നടക്കും, ഞാൻ നടന്നു, ഞാൻ ഇനിയും നടക്കും.
ഹല്ലേലൂയ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ചർച്ച് ഹിസ്റ്ററി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഇന്നേക്ക് 2000 വർഷം പഴക്കമുള്ള കേരളത്തിലെ ക്രൈസ്തവ ജനതയ്ക്ക് സാധാരണക്കാരുടെ വായിക്കുവാൻ അവർക്ക് ഒരു ബൈബിൾ ഇല്ലായിരുന്നു ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ അനേക വിശുദ്ധന്മാർ തങ്ങളുടെ രക്തം പുഴ പോലെ ഒഴിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ വിശുദ്ധ വചനം ക്രൈസ്തവരോട് ഈ സത്യം മനസ്സിലാക്കുവാൻ ഇടയായിരുന്നത് അനേക വിശുദ്ധന്മാർ തങ്ങളുടെ രക്തം പുഴ പോലെ ഒഴുക്കി ഹല്ലേലൂയ നമുക്കറിയാം 14-ാം നൂറ്റാണ്ടിലെ ജോൺ വൈക്ലിഫ് എന്ന് പറയുന്ന മാന്യദേഹമാണ് ആദ്യമായിട്ട് ബൈബിൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നാൽ അന്നത്തെ പൗരോഹിത്യ സഭ കത്തോലിക്ക സഭ തന്നെ വേദവിപരീതനായി തള്ളി ഹല്ലേലൂയ അദ്ദേഹത്തെ വേദവിപരീതനായി തള്ളി അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ പോലും മാന്തിയെടുത്ത് അത് ചുട്ടുകരിച്ച് ആകുന്നൊരു മതിയിൽ ഒരുക്കി പ്രൈസ്തലോട് ഹല്ലേലൂയ എന്നാൽ ജോൺ വൈക്ലിഫ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ബൈബിളിൻ്റെ പ്രതികൾ വായിച്ച് അനേകർ കർത്താവിൻ്റെ ക്രിസ്തീയ മാർഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ ഹല്ലേലൂയ ജോൺ വൈക്ലിഫ് ട്രാൻസ്ലേറ്റ് ചെയ്ത ബൈബിളിൻ്റെ പ്രതികൾ വായിച്ച് അനേകരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ കടന്നു വന്നവരിൽ ഒരു പ്രിയപ്പെട്ടവനാണ് ജോൺ ഹൂസ് ഇന്നത്തെ ബൊഹീമിയ പഴയകാലത്തെ ബൊഹീമിയ അല്ലെങ്കിൽ ഇന്നത്തെ ചെക്കോസ്ലോവിക്ക എന്നറിയപ്പെടുന്ന സ്ഥലത്ത് യഹോവയായ ദൈവം ഉയർത്തിയ ഒരു പ്രിയപ്പെട്ടവനാണ് ജോൺ ഹൂസ് എന്നാൽ നിങ്ങൾക്കറിയാമോ ജോൺ ഹൂസ് ഇപ്രകാരം പറഞ്ഞു ജനം വചനം വായിക്കണം അവർ ബൈബിൾ വായിക്കട്ടെ അദ്ദേഹം ചെയ്ത തെറ്റും ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ജോൺ ഹൂസിനെ അവരെന്ത് ചെയ്തെന്ന് അറിയാമോ അദ്ദേഹത്തെ ഒരു മരത്തിൽ പിടിച്ചു കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തെ മുഴുവൻ തുണി ചുറ്റിയിട്ട് താഴെ വിറവടുക്കിയിട്ട് നെയ്യ് ഒഴിച്ച് അദ്ദേഹത്തെ ആ തീയിൽ കത്തിച്ചു ദൈവമക്കളെ ജോൺ ഹൂസ് ആ തീയിൽ കിടന്ന് പിടയുമ്പോൾ താൻ ഇപ്രകാരം ഒരു വിളിച്ചു പറഞ്ഞു ഒരു കാര്യം വിളിച്ചു പറഞ്ഞു എന്റെ പേര് ഹൂസ് എന്നാണ് ഗൂസ് ഹല്ലേലൂയ അരേന ോട് ഞാനിതാ കടന്നു പോകുന്നു എന്നാൽ ദൈവം ഏറെ കാല താമസമില്ല ഈ യൂറോപ്പിൽ ഒരു കഴുകനെ എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു ഹല്ലേലൂയ അതിനുശേഷം 16-ാം നൂറ്റാണ്ടിൽ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു കഴുകനാണ് ഇന്ന് നാം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നാം വിളിക്കുന്ന ക്രൈസ്തലോട് നവോത്ഥാനത്തിന്റെ ഉദയനക്ഷത്രം എന്ന് വിളിക്കുന്ന മാർട്ടിൻ ലൂതർ 95 കാര്യങ്ങൾ അന്നത്തെ ജർമ്മനിയിലുള്ള വിറ്റൻബർഗ് വിറ്റൻബർഗ് പള്ളിയുടെ കവാടത്തിൽ തന്നെ അടിച്ചു വെച്ചു ക്രൈസ്തലോട് ഹല്ലേലൂയ തന്റെ ദൈവശക്തമായി മാർട്ടിൻ ലൂതറിനെ ദൈവം ഉപയോഗിച്ചു എന്നാൽ നിങ്ങൾക്കറിയുമോ അതിനുശേഷവും അതുകൊണ്ടും കാര്യങ്ങൾ ശരിയായില്ല അതിനുശേഷം ദൈവം ശക്തമായ നിലയിൽ ഇന്നത്തെ നിലയിൽ നാം കാണുന്ന ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് വില്യം ടിൻഡൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവനാണ് ടിൻഡൽ ബൈബിൾ ആദ്യമായിട്ട് ഇറങ്ങുന്ന ബൈബിൾ നിങ്ങൾക്കൊരു കാര്യം അറിയണമോ ടിൻഡലിനെയും അവർ ഒരു മരത്തിൽ പിടിച്ചു കെട്ടിയിട്ട് ചുറ്റും പിറകടുക്കി നെയ്യൊഴിച്ച് തീ കത്തിച്ചു ആ തീയിൽ കിടന്നുകൊണ്ട് ടിൻഡൽ പ്രകാരം വിളിച്ചു പറഞ്ഞു ദൈവമേ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ കണ്ണുകൾ എന്നിയൊന്ന് തുറക്കണമേ ക്രൈസ്തലോട് ഹല്ലേലൂയ ഞാൻ പറഞ്ഞതിന്റെ സാരം ഹല്ലേലൂയ അനേക വിശുദ്ധന്മാർ തങ്ങളുടെ രക്തപ്പെടും പോലെ ഒഴിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ സത്യം അറിയുവാനിടയായി തീർന്നത് ഇന്ന് മുതൽക്കാല കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാണ് ഹല്ലേലൂയ ഒരു ഭക്തൻ ഇവിടെ ഭക്തൻ പറയുകയാണ് ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കും ദൈവമക്കളെ കഴിഞ്ഞ നാളുകളിൽ ഭക്തന്മാരെ നിർത്തിയത് അവർ തങ്ങളുടെ നിഷ്കളങ്കതയിൽ നടന്നുകൊണ്ടാണ് ഹല്ലേലൂയ ഇങ്ങനെ ത്രികാല തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന ഭക്തൻ അവസാനമായിട്ട് ആ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ പറഞ്ഞ എന്താണ് 12-ാം വാക്യം വായിച്ചാൽ ഇവിടെ ഭക്തൻ പറയുകയാണ് തന്റെ ഹല്ലേലൂയ തന്റെ ത്രികാല നടപ്പിനെ നിർമ്മലമാക്കുന്ന ഒരു ഭക്തന് അവരേത് സാഹചര്യത്തിലും വിളിച്ചു പറയുവാൻ കഴിയും എന്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും അവന്റെ കാലടി എങ്ങനെയാ നിൽക്കുന്നത് അവന്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു എത്ര പേർക്ക് പറയുവാൻ കഴിയും എന്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും ക്രൈസ്തവരോട് ഹല്ലേലൂയ എന്റെ കാലടി കേറി ഉറങ്ങിയല്ല നിൽക്കുന്നത് ഹല്ലേലൂയ കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം സ്വന്തം സഹോദരനെതിരെ കുറ്റം പറയാതെയും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതെയും ഹല്ലേലൂയ വിശുദ്ധിയിലും നിർമ്മലതയിലും ജീവിക്കുന്ന ഒരു ദൈവത്തിന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ എന്റെ കാലടി സമനില നിൽക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ചർച്ചില് നാട്ടിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ പണ്ട് ഞങ്ങളുടെ കൊന്നപ്പാറ ചർച്ചില് ഒരു അപ്പച്ചനുണ്ടായിരുന്നു അപ്പച്ചന് എല്ലാ ആഴ്ചയിലും തന്റെ ജീവിതം
കർത്താവിന് വേണ്ടി തന്നെ ഹൃദയം കൊടുക്കും. ചർച്ചിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളി അന്നേരമേ വായു തന്നെ പോയിലെടുത്ത് വായിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ആ ആഴ്ച മുഴുവൻ താനും കൂട്ടുകാരോട് ചേർന്ന് ചാരായം പറങ്കേണ്ടിയുടെ പഴത്തിൻ്റെ ആ നീരെടുത്ത് മാറ്റി ചാരായം ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് പിറ്റേ ആഴ്ച വരുമ്പോഴും എൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ പറ്റിപ്പോയി, ബലഹീനതകൾ പറ്റിപ്പോയി. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുക്കും. ഈ പുള്ളി ഹൃദയം കൊടുത്ത് 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 പിന്നെ ചെയ്തതെല്ലാം എന്തുവാ, ഹൃദയമില്ലാത്ത പ്രവൃത്തിയാണ്. പുള്ളിക്കാരൻ പുള്ളിയുടെ ഹൃദയം പല പ്രാവശ്യം കർത്താവിന് വേണ്ടി കൊടുത്തുപോയി, പിന്നെ ചെയ്യുന്നത് മുഴുവൻ ഹൃദയമില്ലാത്ത പ്രവൃത്തിയാണ്. ദൈവങ്ങൾ എന്ന് പകൽക്കാലം ഭക്തൻ പറയുകയാണ്, എന്റെ കാലടി സമതലത്ത് നിൽക്കുന്നു, സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. രണ്ട് വാക്കുകൂടെ വായിച്ച് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഭക്തന് ഇവിടെ ദാവീദ് പറയുന്നു, ഒരു വാക്യം കൂടെ വായിച്ചാട്ട്, 66 സങ്കീർത്തനം അതിന്റെ 16 വാക്യം. ഹല്ലേലൂയ. സാം 66 വേഴ്സ് 16. ഹല്ലേലൂയ. അതുകൊണ്ട് സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അതിന്റെ ഹല്ലേലൂയ. ഇവിടെ ഭക്തൻ പറയുകയാണ്, എന്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ സഭകളിലെ യഹോവയെ വാഴ്ത്തും. അതുകൊണ്ട് സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. 22 സങ്കീർത്തനം 22 വാക്യം കൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ പറയുകയാണ്, ഹല്ലേലൂയ. 22 വാക്യം, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, ഞാൻ നിന്നെ സ്തുതിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നീതിയിലും നിർമ്മലതയിലും തന്റെ ത്രികാല നടപ്പിനെ വിശുദ്ധിയോടെ കാക്കുന്ന ഒരു ദൈവവേദന, ഹല്ലേലൂയ, ഇതിനേക്കും എനിക്കും മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. സഭകളിൽ ഹല്ലേലൂയ സഹോദരന്മാരുടെ മധ്യം ഞാൻ നിന്നെ കീർത്തിക്കും, സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശുദ്ധിയില് വേർപാടില് നിർമ്മലതയില് ഹല്ലേലൂയ ജീവിത വസ്ത്രത്തിൽ കളങ്ക പറ്റാതെ ജീവിച്ച ദൈവത്മക്കൾ തങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് ബഹുത കൊടുത്താട്ട്. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, ഞാൻ നടന്നു ഞാൻ ഇനിയും നടക്കും. ഈ പദങ്ങൾ ആദ്യമായി കർത്താവ് മെസ്സേജ് ആയി.